ബി ജെ പിയുടെ വലിയ മുന്നേറ്റം. 48 സീറ്റുകളിൽ ബി ജെ പി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് 36 സീറ്റുകളിൽ മേൽക്കൈ നേടുന്നു. മറ്റുള്ളവർ 4, INLD 1, BSP 1 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ ടാലി എത്തി നിൽക്കുന്നത്. അവിടെ അഭിലാഷ, ജമ്മു കാശ്മീരിൽ ചെറിയൊരു മാറ്റം വന്നു. 49 സീറ്റായിട്ട് കോൺഗ്രസ് NC സഖ്യത്തിന്റെ സീറ്റ് നില കുറഞ്ഞിട്ടുണ്ട്. BJP 27, മറ്റുള്ളവർ ഇപ്പോഴും 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. PDP 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ 50 സീറ്റുകളിലും മുകളിലേക്ക് കോൺഗ്രസ് NC സഖ്യത്തിന് ജമ്മു കാശ്മീരിൽ പോയതാണ്. ഇതിപ്പോൾ ഹരിയാനയുടെ ടാലിയാണ്. 49 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡ്. 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. മറ്റുള്ളവർ 4 സീറ്റുകളിൽ INLD പ്ലസ് 2 എന്നുള്ളതാണ്. അതിൽ ഒരു സീറ്റിൽ INLD ഒരു സീറ്റിൽ BSPയുമാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം JJPയും ആം ആദ്മി പാർട്ടിയും ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. ഹരിയാനയിൽ ഇപ്പോഴും 49, അതായത് 45 ഇടയ്ക്ക് സീറ്റ് നില നിലനിർത്തിക്കൊണ്ടുപോകുവാനായിട്ട്, ലീഡ് നില നിലനിർത്തിക്കൊണ്ടുപോകുവാനായിട്ട് BJPക്ക് ഹരിയാനയിൽ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് 40 മുകളിലേക്ക് വരുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. ജമ്മു കാശ്മീരിൽ 49 കോൺഗ്രസ് NC സഖ്യത്തിന്റെ ഇപ്പോഴത്തെ ലീഡ് നില, 27 BJPയും. ഇത് ഹരിയാനയിലാണ് ഇപ്പോൾ കണ്ടത്. CPM ജമ്മു കാശ്മീരിൽ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിലും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് സഖ്യത്തോടൊപ്പമാണ്, ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് CPM മത്സരിക്കുന്നത്. ഹരിയാനയിലേക്ക് വരാം. 49 BJP, 35 കോൺഗ്രസ്, 4 മറ്റുള്ളവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ആ 4 പേരും 2 INLD പ്ലസ്, INLD 1, BSP 1. 50ലേക്ക് കയറിയിരിക്കുകയാണ് BJP. മാജിക് പോലെ എന്താണ് പറയുന്നത് അഭിലാഷ്? തീർച്ചയായും ഇതാ ഹരിയാന, വീണ്ടും ഹരിയാനയിൽ വലിയ മുന്നേറ്റം തന്നെയാണ് BJPക്ക് ഇപ്പോഴും നേടാൻ സാധിക്കുന്നത്. 10 സീറ്റുകൾ അധികമായി നേടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ലീഡ് ചെയ്യുന്നു. BJP വീണ്ടും 50, കോൺഗ്രസ് 30.